ഓ പ്രിയപ്പെട്ട മുതലാളിമാരെ, റബ്ബ് തന്നതിൽ നിന്ന് നമ്മൾ കൊടുക്കണം. എനിക്ക് നിങ്ങളൊന്നും തരണ്ട, പാവപ്പെട്ടവർക്ക് സക്കാത്ത് കൊടുക്കണം, 2.5% സക്കാത്ത് കൊടുക്കണം, 2.5% സക്കാത്ത് കൊടുക്കണം. ഞാനിപ്പോ വിശദമായി അതിലേക്ക് കടക്കുന്നില്ല. റബ്ബ് തന്നതിനുള്ള നന്ദിയാണത്. സക്കാത്ത് കൊടുക്കാതെ നീ പൂട്ടി വെച്ചതുകൊണ്ട് ഓ പണക്കാരെ, നിനക്ക് ആ 2.5% സക്കാത്ത് ഖബറിന്റെ ഉള്ളിൽ ലാഭം കിട്ടുമോ? അതേ സ്ഥാനത്ത് 2.5% സക്കാത്ത് നീ മരിക്കുന്നതിന്റെ മുമ്പ് കൊടുത്തിരുന്നെങ്കിലും ഖബറിന്റെ ഉള്ളിൽ നിനക്കതൊരു സുഹൃത്തല്ലയോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുതലാളിമാരോട് പറയുന്ന, 2.5% സക്കാത്ത് കൊടുത്തോളണം, കൃത്യമായി സക്കാത്ത് കൊടുത്തോളണം. സക്കാത്തിന്റെ വിഷയത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും നമുക്കുണ്ടാകരുത്, എന്നാലേ സ്വർഗത്തിലെത്തി സന്തോഷിക്കാൻ കഴിയൂ, പ്രസന്നതയുള്ള മുഖം കിട്ടതയും നമുക്ക് ലഭിക്കുകയുള്ളൂ. അറിയുമോ നിങ്ങൾക്ക്, എനിക്കറിയാം ഒരു മുതലാളിയെ, അയാൾക്ക് വാതാപുരം, വടകര, കുറ്റ്യാടി, പേരാമ്പ്ര തുടങ്ങിയ ആ ഏരിയയിൽ തന്നെ എനിക്കറിയുന്ന ഷോപ്പുകൾ ഏകദേശം 10-15 ഷോപ്പുകളുള്ള മുതലാളിയാണ്. ഒരാ വിദേശത്തും വലിയ വലിയ ഷോപ്പുകളുള്ള മുതലാളിയാണ്. ആ മുതലാളിക്ക് മാസത്തിൽ 6 ഭ്രാന്താണ്, മാസത്തിൽ 6 ഭ്രാന്താണ് ആ മുതലാളി. അദ്ദേഹത്തിന്റെ ഷോപ്പിൽ 6 കയറി ചെന്നാൽ തൊഴിലാളികളും മെയിൻ്റെ ചെയ്യൂല. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? പണം കൊണ്ട് എന്ത് നേടിയെടുക്കാൻ കഴിയും നമുക്കിവിടെ? പണം കൊണ്ടൊരു തലവേദന മാറ്റാൻ കഴിയോ? ഏത് ഡോക്ടർക്ക് കഴിയും? നോക്കൂ നിങ്ങൾ, ഡോക്ടർമാരെ കണ്ണട വെക്കുന്നു. എന്തുകൊണ്ടാണ്? ഡോക്ടറെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞിട്ട് ഡോക്ടർക്ക് മാറ്റാൻ കഴിയുന്നില്ല. ഞാൻ MBBS ആണ്, കണ്ണിന്റെ സ്പെഷ്യലിസ്റ്റാണ്. എന്നാ നീ കണ്ണിന്റെ സ്പെഷ്യലിസ്റ്റാണെങ്കിൽ റബ്ബിന്റെ തീരുമാനം, നീ ചികിത്സിക്കുന്ന രോഗിയെ നോക്കേണ്ടത് കണ്ണടയുടെ ഉള്ളിലാണോ? നിന്റെ കണ്ണിന്റെ കാഴ്ച നിനക്ക് തിരിച്ചെടുക്കാൻ നിന്റെ ഗുളികൾക്കോ, നിന്റെ അധികാരത്തിനോ, നിന്റെ പഠനത്തിനോ, നിന്റെ MBBSനോ, നിന്റെ MDക്കോ സാധ്യമല്ല. ഡോക്ടർമാര് കണ്ണട വെക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഏത് ഡോക്ടർക്കായി ഇത് നേടിയെടുക്കാൻ കഴിയുന്നത്? അതേ എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇടയ്ക്ക് ഞാൻ പറയുന്ന, വെക്കേഷന്റെ സമയമാണ്, വിദ്യാർത്ഥികളെ നമ്മൾ ദർസിലേക്കേക്കണം, മതപഠനത്തിന് വേണ്ടി നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞേക്കണം. ഞാൻ വിശദമായി ഇപ്പതിലേക്ക് കടക്കുന്നില്ല. ഈ അടുത്തൊരു കല്യാണ വീട്ടിൽ പോയപ്പോ ഒരു ചെറിയ കുട്ടി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ 10 കഴിഞ്ഞനാണ്. അതേ സിറാജുലുദ്ദീയുടെ ഇന്റർവ്യൂയുടെ തൊട്ട ദിവസം തലേ ദിവസമാണ് വന്നത്. ആ കുട്ടി പറയുന്നത്, എനിക്ക് സിറാജുലുദ്ദീയുടെ ദേവാ കോളേജിൽ പഠിക്കണം. ഞാൻ ബാപ്പനോട് പറഞ്ഞു, എനിക്ക് ഏകദേശം 8 A+ ഉണ്ട്, എനിക്ക് ദേവാ കോളേജിൽ പഠിക്കണം എന്ന് ബാപ്പനോട് പറഞ്ഞപ്പോ ബാപ്പ പറഞ്ഞത്, നീ തലേക്കെട്ട് കെട്ടുന്ന മോനാണെങ്കിൽ എന്റെ വീട്ടിൽ നീ പിന്നെ കയറേണ്ടതില്ല. ഓ രക്ഷിതാക്കളെ, ഈ മുതലാളി അവനിക്ക് കൊടുത്ത പ്രചോദനം അറിയോ? നീ ഒരു ഡോക്ടറാണെങ്കിൽ മുതലാളിയായ മുതലാളിയായ പണക്കാരന്റെ മറുപടി, നീ ഒരു മതേ ഡോക്ടറാണെങ്കിൽ നിനക്ക് ഞാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും. ഈ കുട്ടി വന്നിട്ട് പറയുന്ന, ബാപ്പന്റെ മനസ്സൊന്ന് നന്നാകാൻ ദ്വയചെയ്യണം, ബാപ്പന്റെ മനസ്സൊന്ന് മാറാൻ ദ്വയചെയ്യണം. അതേ അള്ളാഹു, ആ കുട്ടിക്ക് നല്ല ദീനി പഠിക്കാനുള്ള സൗഭാഗ്യം നീ കൊടുക്കണം റഹ്മാനെ. ഓ ഈമാനുള്ള വിശ്വാസികളെ, നമ്മൾ ചിന്തിക്കണം. ഡോക്ടറായ നമ്മുടെ മക്കൾ ഡോക്ടറാന്ന് റോഡിലിറങ്ങി പറയാൻ നല്ല സുഖമുണ്ടാകും അല്ലെ? എന്റെ മകൻ ഡോക്ടറാണ്, ഞാൻ ഡോക്ടറെ ബാപ്പയാണ്. ഓതേ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഞാൻ ഇന്നാലിന്ന ഡോക്ടറെ ബാപ്പയാന്ന് പറയാൻ ഡയലോഗ് അടിക്കാൻ നല്ല സുഖമുണ്ടാകും. എന്നാ നിങ്ങൾ അറിയോ, ഡോക്ടറെ ജോലി എന്താ? നിന്റെ നാട്ടിലെ കാലിന്റെ ചുവട്ടിൽ പഴുപ്പ് ഉണ്ടായിട്ട് പ്രയാസപ്പെടുന്നവന്റെ പഴുപ്പ് തോണ്ടിയെടുക്കലാണ്. ഏതെങ്കിലും ഡോക്ടർമാർ ഓൺലൈനിലോ അല്ലാതെയോ എന്റെ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ ഈ പാവപ്പെട്ട മുത്തല്ലിമിനെ വെറുക്കരുത്, ഈ പാവപ്പെട്ട മുത്തല്ലിമിനോട് വെറുപ്പ് തോന്നരുത്. യഥാർത്ഥത്തിൽ ഡോക്ടർമാരെ ജോലി എന്താണ്? ഡോക്ടർമാരെ ജോലി പഴുപ്പ് മണ്ഡലാണ്. പല്ല് സുഖതയെ, പല്ലിന്റെ ഡെന്റൽ ആശുപത്രിയിൽ പോയവർക്കറിയാം, ഡോക്ടർ സ്വന്തം വിരല് തന്നെ തൊള്ളയിലേക്ക്, അതേ അന്യന്റെ തൊള്ളയിലേക്ക് കൈയിട്ടിട്ട് ഇങ്ങനെ വലിക്കുകയാണ്. സ്വന്തം തൊള്ളയിൽ തന്നെ കൈയിടാൻ നീ സമ്മതിക്കുന്നുണ്ടോ? നിന്റെ സ്വന്തം വായിലേക്ക് നിന്റെ കൈയൊന്ന് വെച്ച് പുറത്തേക്കെടുത്തിട്ട് നീ ഒന്ന് മണത്ത് നോക്കിയാൽ നിനക്കത് സഹിക്കാൻ കഴിയുന്നുണ്ടോ എന്ന്
എന്നിട്ട് പറയുന്ന എന്റെ മോൻ ഡോക്ടറുകളും ഡോക്ടർമാര് വേണ്ടെന്നല്ല, മുസ്ലിം സമുദായത്തിൽ ഡോക്ടർമാര് വേണം, മുസ്ലിം സമുദായത്തിൽ എഞ്ചിനീയർമാര് വേണം. സിറാജുൽ ഹുദയിൽ തന്നെ സയൻസോടൊപ്പം തന്നെ മുതേ മുതല്ലിമീങ്ങൾ സയൻസ് പഠിക്കുന്നതോടൊപ്പം തന്നെ കിതാബും ഓതി പഠിക്കുന്നുണ്ട്. അതേ മുസ്ലിമീങ്ങൾ ഡോക്ടർമാരാകുന്നതിന് ഞാൻ എതിരല്ല. അതേ സ്ഥാനത്ത് ചില രക്ഷിതാക്കളോ അതേ ഡോക്ടറാകൽ വലിയ പദവിയാണ്. എന്റെ മകൻ ഡോക്ടറാണെന്ന് റോഡിലിറങ്ങിയിട്ട് നാലാളുകളോട് പറയാൻ അഭിമാനം കാണുന്ന മനുഷ്യ 4000 3000 വാങ്ങുന്ന അതേ മദ്രസയിലെ മുഅല്ലിമീങ്ങളില്ലേ, അവരെ ബാപ്പമാരെ സമ്പത്ത് നീ സമ്പാദിച്ചിട്ടുണ്ടോ? മദ്രസയിലെ മുഅല്ലിമിന് ശമ്പളം 4000 എന്നാ മരിച്ചു കിടക്കുന്ന ബാപ്പ അതേ കബറിൽ കിടക്കുമ്പോ മദ്രസയിലെ മുഅല്ലിമ് തെറ്റാതൊരു യാസീനോദാൻ അറിയില്ലേ? നിന്റെ ഡോക്ടറായ മകനിക്ക് ഒരു തെറ്റാതെ യാസീനോദാൻ അറിയോ? തെറ്റാതെ ഖുർആനോദാൻ അറിയോ? നേരം കിട്ടിയ ദീനീ ചിട്ടയിൽ ജീവിക്കുന്ന മുത്തല്ലിമായ നിന്റെ മകൻ, അതേ മുഅല്ലിമായ നിന്റെ മകൻ പള്ളിയിലിരിക്കുമ്പോ ബാപ്പാനോർത്തിട്ട് മഗ്‌രിബിന്റെ ശേഷം തെറ്റാതൊരു യാസീനോദിയാ, അതിലും വലിയ സമ്പത്തിനേക്ക് നിന്റെ ദുന്യാവിലെ ജനങ്ങൾക്കിടയിലുള്ള പത്രാസാണോ? ജനങ്ങൾക്കിടയിലുള്ള അഭിമാനം പറയലാണോ? ജനങ്ങൾക്കിടയിലെ 4 ഡോക്ടറാണ് ഡയലോഗ് അടിക്കലാണോ? അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയുന്നു, മക്കള് നമ്മൾ നല്ല ഇൽമ പഠിക്കുന്ന മുതല്ലിമീങ്ങളാക്കണം, ഇൽമ പഠിക്കുന്നവരാക്കണം. അതിനുള്ള വഴി നമ്മളെ മക്കൾക്ക് നമ്മൾ തുറന്നു കൊടുക്കണം. ഓ ഈമാനുള്ള വിശ്വാസികളെ, പരിശുദ്ധ ഖുർആൻ പറയുന്നു, നല്ല ഭംഗിയുള്ള മുഖങ്ങളുള്ളവരുണ്ടവിടെ, അവരുടെ പ്രത്യേകത ഖുർആൻ പറയുന്നത്, അവരെ ജീവിതത്തിൽ അവരധ്വാനിച്ച അധ്വാനങ്ങൾ, അവരെ ജീവിതത്തിൽ അവർ ആഖിറത്തിലേക്ക് സമ്പാദിച്ച സൽക്കർമ്മങ്ങൾക്ക് അവർ തൃപ്തിയടഞ്ഞവരാ, അതിന്റെ പ്രതിഫലത്തിൽ അവർ തൃപ്തിയടഞ്ഞവരാ. അതേ പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ജന്നത്തിൻ അവര് ദുന്യാവിന് ജീവിക്കുമ്പോ റബ്ബിന്റെ സ്വർഗം പ്രതീക്ഷിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നു, വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ നഫ്സ അനിൽ ഹവാ. ശരീരത്തിന്റെ തടിച്ച് തടുത്തു നിർത്തിയിട്ട് റബ്ബിനെ ഭയന്ന് ജീവിച്ചവൻ. ഓ എന്റെ പ്രിയപ്പെട്ട എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാരായ കൂട്ടുകാരെ, എസ് എസ് എഫിന്റെ സഹപ്രവർത്തകന്മാരെ, നമ്മൾ സിനിമാ നടന്മാരെ അല്ല ജീവിതത്തിലെ മാതൃകയാക്കേണ്ടത്. സിനിമാ നടന്മാരെ ഫാഷനല്ല നമ്മൾ ജീവിതത്തിൽ എടുക്കേണ്ടത്. സിനിമാ നടൻ കാണിച്ചു തന്ന പെൻസല്ല നമ്മൾ ധരിക്കേണ്ടത്. സിനിമാ നടൻ കാണിച്ചു തന്ന 3/4 നമ്മൾ ധരിക്കേണ്ടത്. സിനിമാ നടൻ കാണിച്ചു തന്ന ഏതെങ്കിലും പുതിയ പുതിയ വേഷങ്ങളല്ല ധരിക്കേണ്ടത്. മറിച്ച് സ്വർഗത്തിൽ കിടക്കുന്നവരെ കുറിച്ച് അല്ലാന്റെ ഖുർആൻ പറഞ്ഞത്, വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി ഫനഹ നഫ്സനിൽ ഹവാ. ആ കടലാസ് കിട്ടി ആരും ഇപ്പം വായിക്കാൻ പാടില്ല. ഇങ്ങോട്ട് ശ്രദ്ധിക്ക, വായിക്കൽ ഇൻഷാല്ല കഴിഞ്ഞിട്ട് കൊടുക്കുന്ന ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു, കഴിഞ്ഞിട്ട് കൊടുത്താൽ മതിയായിരുന്നു. വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ നഫ്സനിൽ ഹവാ. ശരീരത്തിന്റെ തടിച്ച് വഴിപ്പെടാതെ ജീവിച്ച് റബ്ബിനെ ഭയന്ന് ജീവിച്ച മുഅ്മിനീങ്ങൾ, അവർക്ക് വലിയ ബഹുമാനമുണ്ട് കേട്ടോ. അവർക്കാണ് റബ്ബ് പറഞ്ഞത്, ഫൈനൽ ജന്നത ഹിയൽ മഅവാ. നാട്ടുകാരനായ കൂട്ടുകാരനായ ക്ലാസ്മേറ്റ് ആയ സുഹൃത്ത് വൈകുന്നേരമായ ബർമുഡയും ഇട്ടല്ലെങ്കിൽ 3/4 ധരിച്ച് റോഡിലിറങ്ങി വരുമ്പോ, ഓ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാരെ, ശരീരത്തിന്റെ ഇച്ഛ നമ്മളോടും പറയും, അത്തരം ഒരു ഫേഷ വിധാനമുള്ള വസ്ത്രം വേണം. സിനിമാ നടന്മാര് കാണിച്ചു തന്ന വസ്ത്രം വേണം. സീരിയൽ താരങ്ങളെ ഫാഷനുള്ള വസ്ത്രമായിരിക്കണം എന്ന് നമ്മുടെ ശരീരം നമ്മളെ ഉപദേശിക്കുന്നു. അല്ലാതെ വന്നിട്ട് ശരീരത്തിന്റെ ഇച്ഛ
ചേ തടി നിർത്തി തടിച്ചു നിർത്തിയ തടഞ്ഞു നിർത്തിയ മോമിനീകൾക്ക് അല്ല ഒരുക്കി വെച്ച സ്വർഗം കിട്ടാതെ ആയി പോകും കേട്ടോ. പൈനൽ ജന്നത്ത് അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി ഫാഷൻ വലിച്ചെറിഞ്ഞു റബ്ബിന്റെ പൊരുത്തത്തിലായി ജീവിക്കുന്ന മോമിനീങ്ങളെ വിശ്വാസികളെ അള്ളാന്റെ ഖുർആൻ പറയുന്നത് നോക്കൂ. ഈ ജന്നത്തിൽ അവർക്കുന്നതമായ തോട്ടങ്ങളുണ്ട്, ഉന്നതമായ സ്വർഗമുണ്ട്. ഈ ജന്നത്തിൻ ആലിയ ലാ തസ്മഉ ഫീഹാ ലാഗിയാ. സ്വർഗത്തിലെ മുഅ്മിനീങ്ങൾ, സ്വർഗത്തിലുള്ള ആളുകൾക്ക് ഖുർആൻ പറഞ്ഞൊരു പ്രത്യേകത നോക്കൂ മുഅ്മിനീങ്ങളെ. ലാ തസ്മഉ ഫീഹാ ലാഗിയാ, അവിടെ അവർ നിരർത്ഥകമായ വാചകങ്ങൾ കേൾക്കേണ്ടി വരൂല. ഓ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട എന്റെ സുഹൃത്തുക്കളായ എസ്എസ്എഫിന്റെ പ്രവർത്തകന്മാരെ, നമ്മുടെ ചവിട്ടിൽ വന്ന് എത്ര ആളുകളാ തെറി വിളിക്കുന്നത്, എത്ര ആളുകളാ നമ്മളെ ചീത്ത വിളിക്കുന്നത്, എത്ര ആളുകളാ നമ്മളെ നോട്ടീസ് കീറാനുള്ളത്, എത്ര ആളുകളാ നമ്മളെ ഫ്ലെക്സ് നഷ്ടപ്പെടുത്താനുള്ളത്, എത്ര ആളുകളാണ് നമുക്കെതിരെ കൂക്കി വിളിക്കാനുള്ളത്, ഏതെല്ലാം പാർട്ടിക്കാരാ നമുക്കെതിരെ ശബ്ദിക്കുന്നത്, ഏതെല്ലാം രാഷ്ട്രീയക്കാരാ സുന്നത്തിയമയത്ത് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ നമ്മളെ പത്രങ്ങളിലൂടെ കടിച്ചു കീറുന്നത്. മോമിനീങ്ങളെ, ദുന്യാവ് മോമിനീങ്ങൾക്ക് പ്രയാസമുള്ള ലോകമാണ്. അതുകൊണ്ടാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറഞ്ഞതായി ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ മൗതു തോഫത്തുൽ ലിൽ മുഅ്മിൻ. മരണം മോമിനീങ്ങൾക്കൊരു പ്രസന്റേഷനാ. മരിക്കുക എന്ന് പറയുന്നത് മോമിനീകൾക്ക് ലഭിക്കുന്ന ഒരു പ്രസന്റേഷനാ, ഒരു ഗിഫ്റ്റ് ആണെന്നാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നത്. മരണം എന്ന് പറയുന്നത് മുഅ്മിനീങ്ങൾക്ക് നല്ല ഗിഫ്റ്റ് കിട്ടുമ്പോഴുള്ള സന്തോഷം പോലെ അവർ ഗിഫ്റ്റായി സ്വീകരിക്കും മരണത്തെ. എന്തുകൊണ്ട്? ലാ തസ്മഉ ഫീഹാ ലഗിയാ, ദുനിയാവിലെ ലോകം നിരർത്ഥകമായ ലോകമാണ്, അവിടെ നിരർത്ഥകമായ വാചകങ്ങൾ കേൾക്കേണ്ടി വരും. എന്നാ സ്വർഗത്തിന്റെ ബഹുമാനമാ മുഅ്മിനീങ്ങളെ. ലാ തസ്മഉ ഫീഹാ ലഗിയാ, അവിടെ നിരർത്ഥകമായത് കേൾക്കേണ്ടി വരൂല. പറയട്ടെ പ്രിയപ്പെട്ട മുത്തല്ലിമീങ്ങളോട്, ചിലപ്പോ നമ്മൾ കോളേജിൽ പോയി മതപഠനം നടത്തിയിട്ട് കിതാബ് ഓതിയിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോ ഉമ്മ പറയും, മോനെ നീ കിതാബ് ഓത്ത് നിർത്തിക്കോ, തടി വല്ലാതെ ക്ഷീണിച്ചു പോയി, സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം മോശമാണെന്ന് തോന്നുന്നത്, മോൻ പഠനം നിർത്തിക്കോ, ഉമ്മതെ പൊന്നുമ്മ ഭക്ഷണം തരാ. മോനെ ദുന്യാവിലെ ലോകം അത്തരം വാചകങ്ങളൊക്കെ കേൾക്കേണ്ടി വരും, പക്ഷെ സ്വർഗത്തിൽ നല്ല ജീവിതം വേണോ? അവിടെ നിരർത്ഥകമായ വാചകങ്ങൾ കേൾക്കേണ്ടി വരൂല. നിങ്ങൾ നോക്ക് സയ്യിദന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എത്രയാ ദീനിനു വേണ്ടി അധ്വാനിച്ചത്, എത്ര നല്ല നീതിയുള്ള ഭരണാധികാരിയാണ് സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ വഫാത്ത് അറിയോ? നിസ്കരിക്കാൻ നിന്നപ്പോൾ നിസ്കാരത്തിന് വേണ്ടി പിന്നിൽ നിന്നിരുന്നൊരു മനുഷ്യൻ കത്തിയെടുത്ത് കുത്തിക്കൊല ചെയ്തു സയ്യിദന അമീറുൽ മുഅ്മിനീൻ. പ്രവർത്തകന്മാരെ, നാട്ടിലൊരു നോട്ടീസ് നഷ്ടപ്പെട്ടപ്പോൾ നമ്മുടെ പലരുടെയും നോട്ടീസ് കീറാൻ പോകണ്ട, നമ്മുടെ ഫ്ലെക്സ് കീറിപ്പോയാൽ നമ്മുടെ പലരുടെയും ഫ്ലെക്സ് കീറാൻ പോകണ്ട, നമുക്കൊരു ഫ്ലെക്സേ നഷ്ടമായിട്ടുള്ളൂ, ഒരു നോട്ടീസേ നഷ്ടമായിട്ടുള്ളൂ, എത്ര തന്നെ നോട്ടീസ് കീറിയാലും പകരം നോട്ടീസ് ഒട്ടിക്കുക എന്നല്ലാതെ തിരിച്ചവരെ നോട്ടീസ് കീറേണ്ടതില്ല. ദുന്യാവിൽ അത്തരം പ്രയാസങ്ങൾ സഹിച്ചവർക്കാണ് റബ്ബിന്റെ സ്വർഗത്തിലെ ലാത്തസ്മഉ ഫീഹാ ലാഗിയാ. വേണ്ടാത്ത വാചകങ്ങൾ പറയാത്ത സ്വർഗം കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാരോട് പറയുന്നു,
എന്നെ പോലെയുള്ള എസ് എസ് എഫിന്റെ കൂട്ടുകാരായ പ്രവർത്തകന്മാരോട് പറയുന്ന നമ്മളെ നോട്ടീസ് കീറിയാൽ പകരം നമ്മളെ നോട്ടീസ് കീറരുത്, അവർക്ക് നമ്മളെ നോട്ടീസ് കീറി കാണിക്കരുത്, മറിച്ച് നമ്മളെ നോട്ടീസ് ഒട്ടിച്ച് തിരിച്ചു വരുമ്പോ ചില നാടുകളിൽ നോട്ടീസ് ഒട്ടിച്ച് തിരിച്ചു വരുമ്പോ തന്നെ അതേ നമ്മൾ ഒട്ടിച്ച് തിരിച്ചെത്തിയ സ്ഥലത്ത് എത്തുമ്പോഴേക്ക് നോട്ടീസ് കാണൂല, വിഷമിക്കേണ്ടതില്ല. ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ ദീനീ പ്രചരണം നടത്തിയതിന്റെ പേരിൽ ശരീരത്തിൽ കത്തികൊണ്ട് കടാരമൊന്ന് കുത്തിയിട്ട് അതേ ലോകത്തോട് വിട പറഞ്ഞ മഹാനാണ്. ദുന്യാവിലെ മുഅ്മിനീങ്ങൾക്ക് പ്രയാസമാണ്, ദുന്യാവിലെ വിശ്വാസികൾക്ക് പ്രശ്നമാണ്. നോക്കൂ നിങ്ങൾ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയപ്പെട്ട സഹാബിയല്ലേ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബിയല്ലേ, സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ്. ഇനി മൂന്നാമത്തെ ഭരണാധികാരിയെ നോക്കിക്കോ, സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആരാണ്? ആരാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ? തങ്ങൾ റസൂലുള്ളാന്റെ രണ്ട് ഭാര്യമാര്, അതെ റസൂലുള്ളാന്റെ രണ്ട് മക്കൾ വിവാഹം ചെയ്ത മഹാനാണ് സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ആദ്യം ഒരു മകളെ വിവാഹം ചെയ്തപ്പോ ആ മകള് അതേ ശഹീ അതേ മരണപ്പെട്ടു പോയി, വഫാത്തായി പോയി. അതിന്റെ ശേഷം റസൂലുള്ളാന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തന്നെ മറ്റൊരു മകളെ വിവാഹം ചെയ്ത് കൊടുത്തു കൊടുക്കപ്പെട്ട മഹാനാണ് സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. എത്രയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു പിഴവ് ഉണ്ടാകുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ആദ്യം വിവാഹം ചെയ്ത് പെട്ടതാണെങ്കിൽ പിന്നെ രണ്ടാമത് മകള് വിവാഹം ചെയ്ത് കൊടുക്കുവോ? സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ല, ഒരു പിഴവും സംഭവിച്ചിട്ടില്ല ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം. വളരെ ക്ലിയറായ ജീവിതം ആ ചരിത്രങ്ങളിൽ കാണാം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തഹജ്ജുദ് നിസ്കരിക്കുമ്പോ ഒരു ഖാതിമ തഹജ്ജുദ് നിസ്കാരത്തിൽ ദിവസവും ഓതി തീർത്ത മഹാനാണ്. തഹജ്ജുദ് നിസ്കരിക്കാൻ നേരമില്ല, നിസ്കരിക്കുന്നവർക്ക് ഓരോ ഖുൽ ഹുവല്ലാഹു തന്നെ തഹജ്ജുദ് നിസ്കാരത്തിൽ ഓതാൻ നേരമില്ല. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തഹജ്ജുദ് നിസ്കാരത്തിൽ ഖുർആൻ മുഴുവനും ഓതി തീർക്കുന്ന മഹാനാണ്. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ലോകത്തോട് വിട പറഞ്ഞത് എങ്ങനെയാണ് മുഅ്മിനീങ്ങളെ? അതേ മുഅ്മിനീങ്ങളുടെ പേരിൽ തന്നെ വന്ന ഇസ്ലാമിന്റെ തീവ്രവാദികൾ, മുസ്ലിം തീവ്രവാദികളായ ജനങ്ങള് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിനെ വധിച്ചില്ലയോ? കഴുത്തറത്ത് കൊല ചെയ്തില്ലയോ? ദുന്യാവിലെ ലോകം അത്തരം പ്രശ്നങ്ങളുള്ള ലോകമാണ്, ദുന്യാവിലെ ലോകം വിഷമങ്ങളുള്ള ലോകമാണ്. നാലാമത്തെ ഖലീഫ സയ്യിദുന അലി നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഷഹീദല്ലയോ? ശത്രുക്കള് കൊല ചെയ്തതല്ലയോ? ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പേരിൽ കത്തിയുടെ മുമ്പിൽ കത്തിയുടെ കുത്തിയേറ്റ് ഷഹീദായ മഹാനല്ലയോ സയ്യിദുന അലി അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. എന്നാൽ ഈമാനുള്ള മുഅ്മിനീങ്ങളെ നമ്മൾ അങ്ങനെ പരിശോധിച്ചാൽ, ഏത് മഹാന്മാരെ ചരിത്രം പരിശോധിച്ചാലും അവർക്ക് ദുന്യാവിൽ ഒരുപാട് വിഷമങ്ങളുണ്ട്. ദുന്യാവിൽ നമ്മളെ നോട്ടീസല്ലേ പോയുള്ളൂ, നമ്മളെ ഫ്ലെക്സല്ലേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, നമ്മൾ ആരും വധിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാരോട് പറയുന്നു, നമ്മളെ നോട്ടീസ് കീറിയാൽ പകരം കീറാൻ പോകേണ്ടതില്ല, പകരം ചീത്ത വിളിക്കാൻ പോകേണ്ടതില്ല. നമ്മളെ നാട്ടിൽ വന്നിട്ടൊരാൾ വലിയ ആലിമീങ്ങൾ, നമ്മളെ വലിയ വലിയ പണ്ഡിതന്മാര് സ്റ്റേജും കെട്ടിയിട്ട് കള്ള ക്ലിപ്പും ഉണ്ടാക്കിയിട്ട് തെറി വിളിച്ച് പോയാലും നമ്മൾ അവരാലിമീങ്ങളെ ചീത്ത വിളിക്കണ്ട. അതേ ഈ പാവപ്പെട്ടവന്റെ വന്നിയ പിതാവ് നീ ദീർഘായുസും മാഫിയത്തും കൊടുക്കണേ അല്ലോ. ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, നാലാം ക്ലാസ് ഏകദേശം നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ്സിൽ പഠനം നടത്തുമ്പോ അപ്പന്റെ മുമ്പിൽ പടക്കം പൊട്ടിക്കുന്നൊരു മസലയെ കുറിച്ച് അതേ ഒരു രീതിയിൽ ലഘുലേഖയിൽ വന്നത് ഇങ്ങനെ വായിച്ച് ഒരു അതേ ഞാൻ
ഇഷ്ടപ്പെടുന്ന സംഘടനയുടെ എതിരിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയില് ഒരു ആലിമിന്റെ പേര് തിരിച്ചു വായിച്ചപ്പോ എന്റെ പ്രിയപ്പെട്ട പിതാവ് എന്നെ അടിച്ചു പറഞ്ഞൊരു വാചകമുണ്ട്, മോനെ നീ ജാഹിലാണ്, നീ വിവരമില്ലാത്തവനാണ്, നീ ഒരിക്കലും ആലിമീങ്ങളെ ചീത്ത വിളിക്കരുത്, ആലിമീങ്ങളെ നിസ്സാരപ്പെടുത്തരുത്, ആലിമീങ്ങളെ കുറവാക്കി കാണരുത്. അത് നമ്മുടെ സംഘടനയിലാണെങ്കിലും അല്ലെങ്കിലും ആലിമീങ്ങളെ ചീത്ത വിളിക്കരുത്, ആലിമീങ്ങളെ ആദരിച്ചോളണം, പണ്ഡിതന്മാരെ ആദരിച്ചോളണം, സയ്യിദന്മാരെ ബഹുമാനിച്ചോളണം, സയ്യിദന്മാരെ ആദരിച്ചോളണം. ആ ഒരു പഠനം എനിക്ക് നൽകിയത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലാം നേതാവായിരുന്ന സയ്യിദ് താജുല്ലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി, അല്ലാഹു അവിടുത്തെ ദർജന നീ ഉയർത്തണേ. അല്ലാഹ് താജുല്ലമയുടെ അടുക്കലേക്ക് ഈ പാവപ്പെട്ടവൻ പലതവണ മന്ത്രിക്കാൻ പോയിട്ടുണ്ട്. എന്നാൽ ഈ പാവപ്പെട്ടവന്റെ പിതാവ് മംഗലാപുരം മസ്ജിദ് തഖ്വയുടെ ഉദ്ഘാടനത്തിന് താജുൽ ഉലമയുടെ അടുക്കലേക്ക് മന്ത്രിപ്പിക്കാൻ കൊണ്ടുപോയപ്പോ താജുൽ ഉലമ എന്ന പണ്ഡിതൽ, താജുൽ ഉലമ എന്ന ആബിദ്, താജുൽ ഉലമ എന്ന സയ്യിദ്, അതെ ലോകത്ത് മുഅ്മിനീങ്ങൾക്ക് നേതൃത്വം നൽകിയ, മുഅ്മിനീങ്ങൾക്ക് മുഴുവനും ആത്മീയ നേതൃത്വം നൽകിയ താജുൽ ഉലമ, ആ താജുൽ ഉലമ വിളിച്ചപ്പോൾ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവിടുത്തെ ദർജയും നീ ഉയർത്തണേ. അല്ലാ മംഗലാപുരം മസ്ജിദ് തഖ്വയുടെ ഉദ്ഘാടനത്തിന് വന്നപ്പോ സയ്യിദന്മാരെ ഗ്രൂപ്പ് നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ ആദരിക്കണമെന്ന് എന്റെ വാപ്പ എന്നെ പഠിപ്പിച്ചത് കൊണ്ട് വെള്ള സഫാരി കാറിൽ അതേ മസ്ജിദ് തഖ്വയുടെ ഉദ്ഘാടനത്തിന് വന്ന പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളടുക്കലേക്ക് പോയി ഈ പാവപ്പെട്ടവനെന്ന് മന്ത്രിപ്പിച്ചിട്ടുണ്ട്. ബാപ്പനെ പോലെ വയല് പറയാൻ ആഗ്രഹമുണ്ട്, നന്നാകാൻ ആഗ്രഹമുണ്ട്, തങ്ങളൊന്ന് മന്ത്രിച്ചു തരണമെന്ന് കാറിലിരുന്നപ്പോ ഈ പാവപ്പെട്ടവൻ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോട് പറഞ്ഞത് എന്റെ ബാപ്പ എന്നെ പഠിപ്പിച്ചത് കൊണ്ടാണ്, അതുകൊണ്ട് ഞാൻ എന്റെ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകന്മാരോട് ഒരു കാര്യം പറയുന്നു, ഒരു ആലിമീങ്ങളെയും നമ്മൾ ചീത്ത വിളിച്ചുകൂടാ. നമ്മൾ ആലിമീങ്ങളെ ഒരു ചീത്ത വിളിച്ചാലും നമ്മുടെ സയ്യിദന്മാരെ നിസ്സാരപ്പെടുത്തിയാലും തിരിച്ചു നമ്മളെ നിസ്സാരപ്പെടുത്തിക്കൂടാ, തിരിച്ച് ചീത്ത വിളിച്ചുകൂടാ. ആലിമാണോ ആദരിച്ചോളണം, പണ്ഡിതനാണോ ആദരിച്ചോളണം, സയ്യിദാണോ ആദരിച്ചോളണം, അതേ അവരെയൊക്കെയും ആദരിച്ച് ബഹുമാനിച്ച് ജീവിക്കണം. നോക്കൂ നിങ്ങൾ ദുന്യാവിൽ നമ്മൾ അത്തരം പ്രയാസങ്ങൾ നേരിട്ട് അത്തരം ആളുകളെ തെറിവിളികൾ കേട്ട് ചിലപ്പം ജീവിക്കേണ്ടി വരും. നോക്കൂ നിങ്ങൾ ലോകത്തെ ഇസ്ലാമിലേറ്റവും ആധികാരികമായും നിലനിൽക്കുന്ന ഗ്രന്ഥവും അതേ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഗ്രന്ഥം എല്ലാ ഗ്രന്ഥങ്ങളെക്കാളും ആദരവുള്ള ഗ്രന്ഥം അത് ഖുർആനല്ലയോ? ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ആദരവുള്ള ഗ്രന്ഥം ഏതാണ്? ഖുർആൻ കഴിഞ്ഞാൽ ഇന്ന് മുഅ്മിനീങ്ങൾ അവലംബിക്കുന്ന ഗ്രന്ഥം ഏതാണ്? ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ മുസ്ലിമീങ്ങൾ അവലംബിക്കുന്ന ഗ്രന്ഥം ഏതാണ്? സഹീഹുൽ ബുഖാരി അല്ലേ? ആ സഹീഹുൽ ബുഖാരിയുടെ മുസന്നിഫ് ഇമാം ബുഖാരി റളിയല്ലാഹു ബുഖാരി ഇമാം ഇമാം ബുഖാരി റളിയല്ലാഹു അതേ സമൂഹത്തിന് സമർപ്പിച്ചത് എന്താണ്? ബുഖാരി എന്ന മഹത്തായ സഹീഹുൽ ബുഖാരിയാണ്. അതുപോലെ ഒരുപാട് കിതാബുകളാണ്, ഒരുപാട് ഇൽമുകളാണ്. ആ ഇൽമു സമ്മാനിച്ച സഹീഹുൽ ബുഖാരിയുടെ മുസന്നിഫായ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹുവിന് അന്ന് ജീവിച്ചിരുന്ന ബുഖാരി ഇമാം റളിയല്ലാഹുവിന്റെ നാട്ടുകാരി ബുഖാരി െ നാടുകടത്തിയില്ലയോ? ഈമാനുള്ള വിശ്വാസികള് ആരെങ്കിലും തെറി വിളിക്കുന്നത് കേട്ടിട്ട്, ആരെങ്കിലും ചീത്ത വിളിക്കുന്നത് കേട്ടിട്ട് എന്റെ ആലിമീങ്ങളെ കുറിച്ച് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, ആലിമീങ്ങൾ എന്തുകൊണ്ടാണ് നിസ്സാരപ്പെടുത്തുന്നത് എന്നൊരു തെറ്റിദ്ധാരണ വേണ്ട. ഇമാം ബുഖാരി റളിയല്ലാഹുവിന് അന്ന് ജീവിച്ചിരുന്ന ചില ആളുകൾ നാടുകടത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ എല്ലാം ഇമാമായ, നമ്മളുടെ എല്ലാം അവലംബമായ, നമ്മളെല്ലാം തഖ്ലീദ് ചെയ്യുന്ന മഹാൻ ഇമാമുന ശാഫിഈ റഹിമഹുല്ലാ. ആ ശാഫി ഇമാം റളിയല്ലാഹു അൻഹു ആരാണ്? ആരാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു എന്ന് ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല. ഇൽമിന് കുറവുണ്ടോ?
തഖ്‌വക്ക് കുറവുള്ളോ? പക്ഷേ ഷാഫി ഇമാം റളിയല്ലാഹുല്ലോ ആ കാലത്ത് ഇൽമ് പ്രചരിപ്പിച്ചങ്ങ് ജീവിച്ചപ്പോ ചില പണ്ഡിതന്മാർക്ക് അസൂയ തോന്നി, ചില അതേ നേതാക്കൾക്ക് അസൂയ തോന്നി. ഷാഫി ഇമാം റളിയല്ലാഹുവിനെതിരെ പാര തുടങ്ങി. ഷാഫി ഇമാം റളിയല്ലാഹുല്ലോ സുന്നത്തി അമാനത്ത് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഇമാമുന ഷാഫി റഹിമഹുല്ലോ അവിടുത്തെ കൈക്ക് ആമം ചെയ്യപ്പെട്ട നിലക്ക് കൊട്ടാരത്തിൽ കൊണ്ടുവന്നിട്ടില്ലയോ? ഷാഫി ഇമാമിന്റെ ബഹുമാനം ഞാൻ പറഞ്ഞു തരേണ്ടതുണ്ടോ മോമിനീങ്ങളെ? പക്ഷേ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കൈക്ക് ആമം വെച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിനെ അടിച്ച് വേദനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു സുന്നത്തി അമാനത്ത് പറഞ്ഞതിന്റെ പേരിൽ ചാട്ടവാറുകൊണ്ടടിച്ചടിച്ച് ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ വേദനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ദുനിയാവ് പ്രയാസമുള്ള ലോകമാണ്. ആ പ്രയാസങ്ങളും തടീച്ചകളും തടുത്ത് ജീവിക്കുന്നവർക്ക് അല്ല കൊടുക്കുന്ന ലോകമാണ്. ഇന്നൽ ജന്നത്ത് ഹിയൽ മഅവ, റബ്ബിന്റെ സ്വർഗലോകമാകുന്ന സങ്കേതം. ആ സ്വർഗത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ലാ തസ്മൗ ഫീഹാ ലഗ്യ, അവിടെ നിരർത്ഥകമായ വാചകങ്ങൾ കേൾക്കേണ്ടി വരൂല. അവിടെ തെറി വിളിക്കുന്നവരുണ്ടാകൂല, അവിടെ ചീത്ത വിളിക്കുന്നവരുണ്ടാകൂല, അവിടെ നിസ്സാരപ്പെടുത്തുന്നവരുണ്ടാകൂല, അവിടെ നാടുകടത്തുന്നവരുണ്ടാകൂല. ലാ തസ്മഉ ഫീഹാ ലഗ്യ, പക്ഷേ ദുനിയാവിൽ അല്പം പ്രയാസങ്ങൾ സഹിച്ചാൽ അത്തരം സ്വർഗം കിട്ടുമെന്നാണ് പറയുന്നത്. ഖുർആൻ പറയുന്നു അതെ, ഉന്നതമായ തോട്ടങ്ങളുണ്ടവിടെ, ഉന്നതമായ തോട്ടങ്ങളുണ്ടവിടെ. പോരാ ലാ തസ്മഉ ഫീഹാ ലഗ്യ ഫീ ജന്നത്തിൻ ആലിയ, ലാ തസ്മഉ ഫീഹാ ലഗ്യ ഫീഹാ ഐനുൻ ജാരിയ, ഒഴുകുന്ന നദികളുണ്ട്, പാലിനാലുള്ള നദികളുണ്ട്, തേനിനാലുള്ള നദികളുണ്ട്. അങ്ങനെ പല വിധത്തിലും നമ്മൾക്കറിയുന്നതും നമ്മൾ പരിചയപ്പെട്ട ദുന്യാവിലെത്തായുന്നതങ്ങേ വെള്ളങ്ങളുമുണ്ടല്ലോ, അതിന്റെ എല്ലാം ഒറിജിനൽ അതേ വെള്ളങ്ങൾ, അതിന്റെ എല്ലാം അരുവികൾ നാളെ ആഹാരത്തിൽ കിട്ടാനുണ്ട് കേട്ടോ. ഫീഹാ ഐനുൻ ജാരിയ, ഒരിക്കുന്ന നല്ല നല്ല നദികളുണ്ടവിടെ. ഫീഹാ സുറുറും മർഫൂഅ, ഉയർന്നു നിൽക്കുന്ന കട്ടിലുകളുണ്ടവിടെ. വാക്വാബും മൗലുആ, വനമാരിക്കു മസൂഫ, വസറാബിയു മബ്സൂഫ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു മോനെ അവിടെ നല്ല നല്ല കോപ്പകളുണ്ട്. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, ആ സ്വർഗത്തിലും നല്ല നല്ല മുത്തുമണികളായ മക്കൾ. ആ മക്കൾക്കൊരിക്കലും മീശ വരുന്നില്ല, ഒരിക്കലും താടി മുളക്കുന്നില്ല, ഒരിക്കലും അവരെ ഭംഗി നഷ്ടപ്പെടുന്നില്ല, ഒരിക്കലും അവർ പാപ്പമാരാകുന്നില്ല. ആ നല്ല നല്ല ഭംഗിയുള്ള മക്കൾ. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, അവരെ ബാപ്പമാർക്ക് ചുറ്റും ഇങ്ങനെ കോപ്പകളുമായി ഉണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആൻ. വാക്വാബും മൗലുആ, അവിടെ നല്ല നല്ല കോപ്പകളുണ്ട്. വനമാരിക്കു മസ്ഫൂഫ, വസറാബിയു മബ്സൂഫ, വിരിച്ചു വെച്ച നല്ല നല്ല വിരിപ്പുകളുണ്ട്, നല്ല നല്ല തലയണകളുണ്ട്, കിടക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. എത്ര വലിയ എഞ്ചിനീയറെ കൊണ്ടാണ് നീ നിന്റെ വീടെടുപ്പിച്ചത്? എത്ര വിദ്യാഭ്യാസമുള്ള എഞ്ചിനീയർ എടുത്ത വീടായിട്ടും ബിൽഡിംഗ് ആയിട്ടും കുറച്ചു കാലം കഴിയുമ്പോ പൊട്ടു വീട് പോയില്ലേ? കുറച്ചു കാലം കഴിയുമ്പോ വിടവ് വന്നു പോയില്ലേ? കുറച്ചു കാലം കഴിഞ്ഞപ്പോ ചോർന്നു പോയില്ലേ? നീ ലക്ഷങ്ങൾ കൊടുത്തുണ്ടാക്കിയ വീടല്ലേ ആ വീട് ചോർന്നു പോയില്ലേ? മോനെ നിനക്ക് സ്വർഗത്തിൽ കിട്ടുന്ന വീട് ആ വീടൊരിക്കലും നശിക്കൂല. അവിടെ വെള്ളത്തിന്റെ ചോർച്ചയില്ല, അവിടെ അത്തരം പ്രയാസങ്ങളില്ല.
എന്നിട്ട് ഖുർആൻ ചോദിക്കുന്നു അഫല യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വ ഇലൽ സമാഇ കൈഫ റുഫിയത് വ ഇലൽ ജിബാലി കൈഫ നുസിബത് വ ഇലൽ അർളി കൈഫ സുതിഹത് ഈ ഭൂമി അതേ മലകളും പർവ്വതങ്ങളും എല്ലാം ഉണ്ടായത് പരത്തപ്പെട്ട നിലക്ക് നീ കാണുന്ന ഭൂമി ഒരൊറ്റ തൂണില്ലാതെ പോലെ ആകാശം നിലനിൽക്കുന്നത് നീ കാണുന്നില്ലേ ഒട്ടകത്തിലേക്ക് നീ നോക്കുന്നില്ലേ അതെല്ലാം നോക്കിയിട്ട് നിനക്ക് മനസ്സിലാക്കിക്കൂടെ റബ്ബിനെ ഭയം നിന്ന് ജീവിച്ചാൽ അല്ലാ തരുന്ന പ്രതിഫലം ചെറുതല്ല അല്ലാ തരുന്ന ബഹുമതി ചെറുതല്ല ഈമാനുള്ള മുഅ്മിനീങ്ങളെ ദുനിയാവിലെ ധാരാളം പണമുണ്ടാക്കുന്നതിന് പകരം ആ ഒരു ഉന്നതമായ ജീവിതമാണ് നമ്മൾ സമ്പാദിക്കേണ്ടത് ആ ഒരു ഉന്നതമുള്ളതായ ജീവിതത്തിനാണ് നമ്മൾ അധ്വാനിക്കേണ്ടത് ഞാൻ പറഞ്ഞില്ലേ ഏകദേശം 10-15 ഷോപ്പിന്റെ മുതലാളിയാണ് പക്ഷേ മാസത്തിൽ 6 ദിവസം ഭ്രാന്താണ് കടയിൽ കയറി വരുമ്പോ മുതലാളിയെ തൊഴിലാളികളും മെയിൻറ്റ് ചെയ്യുന്നില്ല എന്താ കാരണം ഈ മുതലാളി തന്നെ പറഞ്ഞിരിക്കുന്നു ഭ്രാന്തില്ലാത്ത സമയത്ത് ഞാൻ ഭ്രാന്തുള്ള സമയത്ത് ഞാനിവിടെ വന്നാൽ എന്നെ നിങ്ങൾ മെയിൻറ്റ് ചെയ്യരുത് മുതലാളിക്ക് 6 ദിവസം ഭ്രാന്താണ് ഓ മുഅ്മിനീങ്ങളെ ആർക്ക് തടുക്കാൻ കഴിയും ഇവിടെ നിന്റെ പണം കൊണ്ട് തടുക്കാൻ കഴിയോ നിന്റെ ഹുങ്ക് കൊണ്ട് തടുക്കാൻ കഴിയോ നിന്റെ അധികാരം കൊണ്ട് തടുക്കാൻ കഴിയോ ഒരു തലവേദനക്ക് തികയുന്ന പണമുണ്ടോ മുഅ്മിനീങ്ങളെ ഒരു തലവേദനക്ക് തികയുന്ന പണമുണ്ടോ നമ്മുടെ കയ്യിൽ അതെ വൃക്ക നഷ്ടപ്പെട്ടാൽ ഡോക്ടർമാര് വൃക്ക മാറ്റിത്തരാൻ ലക്ഷങ്ങൾ കൊടുത്ത് മാറ്റിത്തരുമെന്ന് പറയുന്നു ബ്ലോക്കും നീക്കിത്തരുമെന്ന് പറയുന്നു എന്നാ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ മരണത്തിന്റെ ഡേറ്റ് നീക്കാൻ കഴിയുന്ന ഡോക്ടർ എവിടെ ഡോക്ടർമാർ എഴുതി കൊടുക്കുന്നു ഒരാഴ്ച കഴിഞ്ഞിട്ട് റിസൾട്ട് പറയണം ഒരാഴ്ച കഴിഞ്ഞിട്ട് പനിച്ചിട്ട് വേറെ പനി കൊണ്ട് പ്രയാസപ്പെട്ട് ഡോക്ടർ എടുക്കല് ചികിത്സക്ക് പോയ ചികിത്സ രോഗി ഡോക്ടർ അന്വേഷിച്ച് ഹോസ്പിറ്റലിൽ വന്ന് നോക്കുമ്പോ ഡോക്ടർ മരണപ്പെട്ടു പോയി അനുഭവങ്ങളിൽ ഡോക്ടർ അടുത്ത ആഴ്ച വരാനാ എഴുതി കൊടുത്തേച്ചത് ചോദിക്കുമ്പോ ഡോക്ടർ മരിച്ചു എന്നാ പറയുന്നത് എങ്ങനെയാ മരിച്ചത് കാറ് ഡ്രൈവ് ചെയ്തിങ്ങനെ വീട്ടിലേക്ക് തിരിച്ചുപോയി കൊണ്ടിരിക്കുമ്പോൾ കാറിന്റെ നിയന്ത്രണം വിട്ട് കൂടെയുള്ള ആള് ഭയത്തോടെ നിൽക്കുന്നു നോക്കുന്ന സമയത്ത് കാണുന്നത് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ കണ്ണു മലർന്നു പോയി കാറിന്റെ ഉള്ളിൽ വെച്ച് ഡോക്ടർ മരിച്ചു പോയി ഡോക്ടർ അതുവരെ ചികിത്സിച്ച രോഗികളില്ലേ അതുവരെ ഹോസ്പിറ്റലിൽ എഴുതി കൊടുത്ത മരുന്ന് എഴുതി കൊടുത്ത രോഗികളില്ലേ ചോദിക്കട്ടെ ഈമാനുള്ള വിശ്വാസികളെ ഡോക്ടർ കാറിൽ കയറി ഡ്രൈവ് ചെയ്ത് തിരിച്ചു പോകുമ്പോ ഡോക്ടർക്ക് മനസ്സിലായോ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോഴാണ് എന്റെ മരണമെന്ന് ഡോക്ടർ അറിഞ്ഞില്ല ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കെ അസ്രായിൽ വന്ന് റൂഹ് പിടിക്കുമ്പോ ഒരു ഗുളിക കൊണ്ടും ഡോക്ടർക്ക് തടുക്കാൻ കഴിഞ്ഞില്ല ഹോസ്പിറ്റൽ എത്തുന്നതിന്റെ മുമ്പ് തന്നെ ഡോക്ടർ റബ്ബ് തിരിച്ചു വിളിച്ചു പോയി വിദേശത്ത് പോയി അധ്വാനിച്ച് ഓ ഭർത്താക്കന്മാരായിരത്തിന്റെ നോട്ടുകളെ കൊന്നു അഹങ്കരിക്കുന്ന പെങ്ങന്മാരുണ്ടോ പാപ്പ വലിയ പണക്കാരനായി വിദേശത്ത് നിന്ന് പണമുണ്ടാക്കിയിട്ട് നാട്ടിലേക്ക് അയക്കുമ്പോ പർദ വലിച്ചെറിയുന്ന പെങ്ങന്മാരുണ്ടോ മീജാബ് വലിച്ചെറിയുന്ന ഉമ്മമാരുണ്ടോ നാശമാണ് കേട്ടോ നിന്റെ 1000 ചുവന്ന നോട്ടുകളോ നിന്റെ ദിർഹംസുകളോ നിന്റെ ദീനാറുകളോ നിന്നെ ഒരു ലോകത്തിൽ നിന്നും തടഞ്ഞു നിർത്തൂല റബ്ബല്ലാതെ ശിവ കൊടുക്കുന്നവനില്ല പൈത മരിയുത്തു ബഹുവയശ്വീ ഞാൻ രോഗിയായാൽ എനിക്ക് രോഗത്തിന് ശമനം നൽകേണ്ടവൻ എന്റെ രോഗം നാറ്റി തരേണ്ടവൻ അവനാണ് അല്ലാഹു ഇതുറച്ച് വിശ്വസിക്കുന്ന വിശ്വാസികള് നമ്മളെ ഉമ്മാമമാര് അതേ മുമ്പ് കാലത്ത് പള്ളിയിലെ ഉസ്താദിനെ കാണുമ്പോ മുഖം മറക്കാതെ ജീവിക്കുന്ന കാലമാണെങ്കിൽ ഉള്ള മക്കനെ എടുത്തവർ മുഖം മറച്ചു വെച്ചിരുന്നു ഓ ഉമ്മമാരെ ഇന്ന് പള്ളിയിലെ ഉസ്താദിനെ കാണുമ്പോ റോട്ടിന്റെ നടുവിൽ നിന്ന് നീ ചോദിച്ചില്ലേ എവിടെയാ
മൊയ്ലിയാരെ പോകുന്നത്. ഓ മോളെ, നിനക്കത് അറിഞ്ഞിട്ടും കാര്യമാണ്. റോഡിലൂടെ ബൈക്കിലൂടെ പോകുന്ന നിന്റെ അയൽവാസിയോട് നീ ചിരിച്ചില്ലേ? ഓ മോളെ, നിനക്കത് ഹറാമല്ലേ? നിന്റെ അയൽവാസിയോട് ചിരിക്കാൻ നിനക്ക് ഹലാലുണ്ടോ? നിന്റെ അയൽവാസിയോട് ചിരിക്കാൻ നിന്റെ മതം നിന്നെ അനുവദിച്ചിട്ടുണ്ടോ? നിന്റെ ക്ലാസ്മേറ്റിനോട് ചിരിക്കാൻ നിനക്ക് അനുവദിച്ചിട്ടുണ്ടോ? തുന്യാവ് കിട്ടിയപ്പോ, തുന്യാവിനൊരു മൊബൈൽ കിട്ടിയപ്പോ, തുന്യാവിലൊരു നല്ല ജീവിതം നദിയ തുന്യവിയായ ലോകത്ത് പുരോഗതി കിട്ടിയപ്പോ, അള്ളാന മറന്ന പെങ്ങള്, അള്ളാന മറന്ന ചെറുപ്പക്കാരാ, കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഈ പാവപ്പെട്ടവൻ ഒരു ദിവസം വേദം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ കാസർഗോഡ് ടൗണിലെത്തിയപ്പോ സമയം പുലർച്ചെ 3 മണി 4 മണിയാണ്. പുലർച്ചെ 3 മണി 4 മണി സമയത്താണ് കാസർഗോഡ് ടൗണിലെത്തുന്നത്. ഞാൻ എന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞ, എനിക്ക് എവിടെയെങ്കിലും കിടക്കണം, വല്ലാത്ത ക്ഷീണമുണ്ട്. അതേ ഞാൻ യാത്ര ചെയ്യുന്ന വാഹനം എന്റെ സുഹൃത്ത് അല്പമൊന്ന് സൈഡാക്കി അവിടെ നിർത്തി. ഞാനൊന്ന് എന്റെ വലതു ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോ കണ്ടരംഗമെന്നാണ്, റോഡിന്റെ നടുവിലുള്ള ഡിവൈഡറില്ലേ, വാഹനങ്ങൾക്ക് പോകാൻ വേർതിരിക്കാൻ വേണ്ടി നിർമ്മിച്ച ഡിവൈഡർ, ആ ഡിവൈഡറിന്റെ മുകളിൽ കിടന്നിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ വാഹനത്തിന്റെ ലൈറ്റ് കണ്ണിലേക്ക് അടിച്ചുറക്കം തെളിഞ്ഞ്, അല്ലെങ്കിൽ വാഹനത്തിന്റെ ശബ്ദത്തിന് കേട്ട് ഉറക്കം തെളിഞ്ഞ് ഡിവൈഡറിന്റെ മേലെ കിടന്ന ചെറുപ്പക്കാരൻ പൊതപ്പെടുത്ത് വീണ്ടും പൊതക്കുന്നു. ഓ ഉമ്മ, അല്ല തന്ന പണം തിരിച്ചു ചോദിച്ചാൽ, അല്ല നിന്റെ ഭർത്താവിന് കൊടുത്ത വിദേശത്ത് കൊടുത്തിരിക്കുന്ന കടകളൊക്കെയും സാമ്പത്തിക മാന്ദ്യത്തിന്റെ പേരിലങ്ങ് പൂട്ടിപ്പോയാൽ നിനക്ക് വാങ്ങിച്ചു കൊടുക്കാൻ അധികാരമുണ്ടോ ഉമ്മ? അതേ ദിവസം തന്നെ ഞാൻ തിരിച്ചു വരുമ്പോ കഥാ റോഡിൽ ഒരു സ്ത്രീ വന്ന് റോഡ് തടയുന്നു. അന്വേഷിച്ചു നോക്കുമ്പോ പറുത ധരിച്ചൊരു ഉമ്മയാണ്. ആ ഉമ്മക്ക് പെട്ടെന്ന് ഭ്രാന്ത് വന്നതാണ്. കിടക്കുന്ന സമയത്തൊരു പ്രശ്നവുമില്ല, പുലർച്ചക്ക് ഉറക്കിലേറ്റ് ഭ്രാന്തലകിയ ഉമ്മ പർദ്ദ ധരിച്ച് റോട്ടിലാണ്. ഓ ചെറുപ്പക്കാര, ഇന്ന് വയലിന്റെ സദസ്സിലേക്ക് നടന്നു വന്ന നിന്റെ കാല് നാളെ നിനക്കുണ്ടാകുമെന്ന് ഉറപ്പുണ്ടോ? എത്ര ആളുകളാ ആക്സിഡന്റിൽ കാല് നഷ്ടപ്പെട്ടു പോകുന്നത്, കൈ നഷ്ടപ്പെട്ടു പോകുന്നത്. മോനെ, നിന്റെ കാലുകൊണ്ട് ടാക്കീസിലേക്ക് നടക്കരുത്, അല്ല തന്ന കൈകൊണ്ട് ഹറാമ് പിടിക്കരുത്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ മിംസ് ഹോസ്പിറ്റലിൽ എന്റെ ഉമ്മാമയെ കൊണ്ട് നിൽക്കുമ്പോ അതേ കാഷ്വാലിറ്റിയിലേക്ക് ഒരാൾ കയറി വരുന്നു. നോക്കുമ്പോൾ അയാള് കൈയുഴന്ന് ഛേദിക്കപ്പെട്ടിരിക്കുന്നു, കൈയൊരു പെട്ടിയിലാണ്. കൈയുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ വരുന്നു കുറെ ആളുകൾ. നോക്കുമ്പോ, അന്വേഷിച്ചു നോക്കുമ്പോ ട്രെയിനിൽ കയറുന്ന സമയത്ത് ട്രെയിൻ അങ്ങെടുത്തിട്ട് കൈ കൊടുക്കിയിട്ട് കൈ മുറിഞ്ഞു പോയി. മിംസ് ഹോസ്പിറ്റലിൽ നിന്ന് പറയുന്നു, ഇവിടെ ഇതിന് ചികിത്സയില്ല. ഓ മനുഷ്യർക്ക് തടുക്കാൻ കഴിയും? നിന്റെ കൈ നാളെ നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് നിനക്കറിയുമോ? നിന്റെ കാല് നിന്റെ കൂടെ ഉണ്ടാകുമെന്നറിയുമോ? ഈ അടുത്തന്റെ ഒരു സുഹൃത്ത്, സയ്യദായ സുഹൃത്ത്, ബൈക്കിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആക്സിഡന്റ് ആയിട്ടൊരു കണ്ണ് പോയി. ഓ ചെറുപ്പക്കാര, നിന്റെ കണ്ണിന്റെ കാഴ്ച നിനക്ക് തിരിച്ചെടുക്കാൻ കഴിയോ? നിന്റെ പണം കൊണ്ട് കഴിയോ? ഇല്ലെങ്കിലും മടങ്ങിക്കോ. നിന്റെ കണ്ണുകൾ കൊണ്ട് തെറ്റുപറ്റി പോയെങ്കിൽ, കൈകൾ ഹറാമ് ചെയ്തു പോയെങ്കിൽ, കാലുകൾ ഹറാമ് ചെയ്തു പോയെങ്കിൽ, റബ്ബ് വിളിക്കുന്നു, ഫഫിറു റബ്ബിലെ കോടിയെടുത്തോ, റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിച്ചോ, റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി അധ്വാനിച്ചോ. ആത്തമുള്ള സമൃദ്ധിയുള്ള സ്വർഗത്തെ കുറിച്ചാണ് രണ്ടാമത് പറഞ്ഞത്. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ആത്തമുള്ള സമൃദ്ധിയുള്ള എന്ന് പറഞ്ഞ ബാക്കിയുള്ളതെ എട്ട് കഴിഞ്ഞ് ബാക്കിയുള്ള 6 കാര്യങ്ങൾ പിന്നീട് നമുക്ക് സംസാരിക്കാം. അള്ളാഹു നമുക്ക് നല്ലത് പഠിക്കാനും നല്ലത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്റെ ചെറുപ്പക്കാരും നേനേറ്റ് നിന്നാലും, പ്രായമുള്ളവരവിടെ ഇരുന്നോളൂ. ചെറുപ്പക്കാരും നേനേറ്റ് സദസ്സിൽ വന്നോ, ദൂരെ നിൽക്കുന്ന മോമിനീങ്ങളൊന്ന് സദസ്സിൽ വന്നാലും, നമുക്കൊന്ന് റബ്ബിനോട് ദുആ ചെയ്ത് പിരിയണം. അല്ലാ, ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നീ കബൂലാക്കണേ. അല്ലാ, കേട്ടിട്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട ഹബീബ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു? ആ ഹബീബ് ബിൻ സയ്യിദ് തങ്ങൾ നജദിന്റെ പല
ഭാഗങ്ങളിലും ഇസ്ലാമിക പ്രചരണത്തിന് വേണ്ടി അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് ഷഹാദത്ത് കലിമ പ്രചരിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോ ബഹുമാനപ്പെട്ട മദീന ഹബീബ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു നജദിലെ ഉയർന്ന പ്രദേശത്തുള്ള ഒരു വീട്ടിലേക്ക് കയറി ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കത്ത് കൊടുത്തു. എന്താണ് ആ കത്തിലുള്ളത്? അസ്സലാമു അലാ മനിത്തബൽ ഹുദാ. അതേ പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കത്തിൽ അവസാനമായി കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ആശയം വൽ ആഖിബത്തുൽ മുത്തഖീൻ, അവസാന വിജയം മുത്തഖീങ്ങൾക്കാണ്. റബ്ബിനെ തഖ്‌വ ചെയ്തല്ലാഹുവിനെ സൂക്ഷിച്ച് റബ്ബിന്റെ പൊരുത്തത്തിലായി ജീവിതം നയിച്ച മുത്തഖീങ്ങൾക്കാണ് അവസാന വിജയം. ഈ കത്ത് ഈ വീട്ടുകാർക്ക് കിട്ടിയപ്പോ കത്ത് വാങ്ങിപ്പോകുന്നു ഭരണാധികാരിയായ മുസൈലിമത്തുൽ ഖദ്ദാബ് ലഅനത്തുല്ലാഹി അലൈഹി. മുസൈലിമത്തുൽ ഖദ്ദാബിന്റെ അടുക്കലേക്ക് കത്തുകൊണ്ട് കൊടുത്തു. കത്തുകൊണ്ട് കൊടുത്തപ്പോ മുസൈലിമത്തുൽ ഖദ്ദാബിന് വെറുപ്പ് പിടിച്ചു. കാരണം കള്ളപ്രവാചകനല്ലേ മുസൈലിമത്തുൽ ഖദ്ദാബ്. ഈ കത്ത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആശയത്തിലേക്ക് വിളിക്കുന്ന കത്ത് കണ്ടപ്പോ മുസൈലിമത്തുൽ ഖദ്ദാബിന് വല്ലാത്ത വെറുപ്പ് പിടിച്ചു. ഉടനെ തന്നെ ഓർഡർ ചെയ്തു ഹബീബ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവരാൻ. ഹബീബ് ബിൻ സയ്യിദ് തങ്ങളെ ഹാജരാക്കപ്പെട്ടു. ഭരണാധികാരിയായ മുസൈലിമത്തുൽ ഖദ്ദാബിനുള്ള ഓർഡറാണ് വഅമറ ബി ഹബീബ് ബിൻ സയ്യിദ് അയ്യുഖയ്യദ്, അവിടുത്തെ ശരീരങ്ങളും മുഴുവനും കെട്ടിയിടാനാണ് ഓർഡർ. ഹബീബ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യും കാലും ശരീരവും മുഴുവനും കെട്ടിയിട്ടു. വലിയ സംഭവമാണ് ഞാൻ ചുരുക്കി പറയുന്നത്. വരുന്ന ദിവസം അതേ ദുഹയുടെ സമയമാകുമ്പോ കെട്ടിയിട്ട ഹബീബ് ബിൻ സയ്യിദിനെ എന്റെ സദസ്സിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഓർഡർ. പിറ്റേ ദിവസം നേരം വെളുത്ത് ദുഹാ നിസ്കാരത്തിന്റെ സമയമെത്തിയപ്പോ ഏകദേശം നേരം വെളുത്ത് ദുഹയുടെ സമയം തുടങ്ങിയപ്പോ ഈ ഭരണാധികാരി നാട്ടിൽ പ്രമാണിമാരെയും ഇവന്റെ ഭരണത്തിന്റെ കിങ്കരന്മാരെയും പട്ടാളങ്ങളെയും ചുറ്റും നിർത്തി. അതിനു ചുറ്റും നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടി ഹബീബ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് പരസ്യമായി ചോദ്യം ചെയ്യാനുള്ള പരിപാടിയാണ്. ശരീരം മുഴുവനും കെട്ടിയിട്ട് ഒരു വടി നാട്ടി വെച്ചത് പോലെ ജനങ്ങളൊക്കെയും ഒരുമിച്ച് കൂടിയ സദസ്സിലേക്ക് ഹബീബ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന് അവന്റെ പട്ടാളങ്ങൾ കൊണ്ടുവന്ന് വടി പോലെ അങ്ങ് നിർത്തിയിട്ട് ചോദിക്കുന്ന ഹബീബ് ബിൻ സയ്യിദ് അതശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ റസൂലായ ഹബീബ് മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണ്. നീ അംഗീകരിക്കുന്നുണ്ടോ ഹബീബേ? നാം അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്ന കാര്യം ഞാൻ അംഗീകരിക്കുന്നുണ്ട്. ഫതമയ്യദ മുസൈലിമത്ത് ഗൈറുല്ലാഹ് മുസൈലിമത്തിന്റെ വെറുപ്പ് പ്രകടമാകാൻ തുടങ്ങി. വെറുപ്പോടെ അടുത്ത ചോദ്യമാണ് അതശ്ഹദു അന്നീ റസൂലുള്ളാഹ് ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന കാര്യം നീ അംഗീകരിക്കുന്നുണ്ടോ? ബഹുമാനപ്പെട്ട ഹബീബ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി ലാ വല്ലാഹി ഞാനത് അംഗീകരിക്കൂല, ഞാനൊരിക്കലും അത് കേൾക്കൂല. നീ അല്ലാഹുവിന്റെ പ്രവാചകനാണെന്നോ ഖാതിമുൽ അംബിയാ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ ലോകത്തെ അവസാനത്തെ പ്രവാചകൻ, അവിടുത്തെ ശേഷം ഒരു പ്രവാചകൻ വരാനില്ല, നിന്നെ ഞാൻ അംഗീകരിക്കൂല. ഹബീബേ നീ മാറാൻ തയ്യാറുണ്ടോ? ഇല്ല ഇല്ല, ഞാൻ ഈ ആശയത്തിൽ നിന്ന് മാറാൻ തയ്യാറില്ല. ഉടനെ തന്നെ ഭരണാധികാരിയായ കള്ളനായ മുസൈലിമത്തിന്റെ ഓർഡറാണ് അതേ മുറിച്ചോ. ഹബീബ് ബിൻ സയ്യിദിന്റെ ശരീരത്തിൽ നിന്ന് ഒരു മാംസപിണ്ഡം മുറിച്ചെടുത്തോ. മോമിനീങ്ങളെ കാലിന്റെ വിരലൊന്ന് ചെറുതായി ഒന്ന് വെച്ചുകുത്തിപ്പോയാ
എന്തൊരു വേദനയാണ്. ചെറിയ പല്ല് പറിക്കുമ്പോ ഡോക്ടർമാരോട് നമ്മൾ പറയുന്നത് തെരുപ്പിക്കാതെ പറിച്ചേക്കല്ല. മോമിനിങ്ങളെ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് മയക്കാതൊരോപ്പറേഷൻ ചെയ്താൽ എനിക്കും നിനക്കും അതിന്റെ വേദന സഹിക്കാൻ കഴിയോ? ഹബീബിനെ സയ്യിദ് റളിയല്ലാഹു അൻഹു ഷഹാദത്ത് കലിമ പ്രഖ്യാപിച്ചതിന്റെ പേരിൽ, ഇവനെ നബിയായി അംഗീകരിക്കാത്തതിന്റെ പേരിൽ കള്ളനായ മുസൈലിമത്തിന്റെ ഓർഡർ അതേ മറിച്ചു അവന്റെ ശരീരത്തിൽ നിന്ന് ഒരു മാംസമിണ്ടം മുറിച്ചെടുത്തു. ശത്രുക്കളെ ഹബീബിനെ സയ്യിദ് റളിയല്ലാഹു അൻഹു അലിന്റെ പച്ചയായ ശരീരത്തിൽ നിന്ന് ഒരു മാംസം കഷ്ണം മുറിച്ചെടുത്തു. മാംസക്കഷ്ണം നിലത്തേക്ക് വീണപ്പോ ഹബീബ് മനസ്സെയ്ത് തങ്ങളെ നോക്കുമ്പോ ആ മാംസമിണ്ടം ഭൂമിയിൽ നിന്ന് ഇങ്ങനെ പെടക്കുന്നു. അടുത്ത ചോദ്യമാണ്, അതശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ, അല്ലാന്റെ റസൂല്, അതേ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നീ അംഗീകരിക്കുന്നുണ്ടോ ഹബീബേ? നിലത്തുനിന്ന് ഇങ്ങനെ മാംസം ഇങ്ങനെ വിറക്കുമ്പോ ഹബീബ് ഇബ്നു സയ്യിദ് തങ്ങൾ അവിടെയൊക്കെ നോക്കിയിട്ട് പറയുന്നു, നഅം അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനത്തെ പ്രവാചകനാണ്. അതശ്ഹദു അന്നീ റസൂലുള്ളാ, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന കാര്യം നീ അംഗീകരിക്കുന്നുണ്ടോ? ലാ, ഞാനത് അംഗീകരിക്കൂല. മുറിച്ചോ അടുത്ത കഷ്ണം ശരീരത്തിൽ നിന്ന് ഹബീബ് ബിൻ സയ്യിദ് തങ്ങളുടെ ശരീരത്തിൽ നിന്ന് ലാ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് പരസ്യമായി മാംസം മുറിച്ചെടുക്കുന്നു. മുറിച്ച മാംസം നിലത്തേക്ക് വീണു. പടച്ചു പടച്ച് ആദ്യം മുറിച്ചിട്ട കഷ്ണത്തിനടുക്കലേക്കങ്ങ് ചെന്നപ്പോ ധിക്കാരിയായ ഭരണാധികാരിയുടെ ധിക്കാരം കണ്ടിട്ട് നാട്ടുകാരൊക്കെ ഇങ്ങനെ വേദനയോടെ നോക്കുന്നു. ഹബീബിനെ സയ്യിദ് തങ്ങളോട് ചോദിക്കുന്നു, മാറാൻ തയ്യാറുണ്ടോ? ഇല്ല ഇല്ല. ഹബീബിനെ സയ്യിദ് തങ്ങളോട് പലതവണ ആവർത്തിച്ച് ചോദിച്ചു. ഓരോ ചോദ്യത്തിനും ശരീരത്തിൽ നിന്ന് മാംസപിണ്ഡങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നായി മുറിച്ചെടുത്ത ഹബീബിനെ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിന്റെ പകുതി ഭാഗത്തോളം ഈ ധിക്കാരിയായ ഭരണാധികാരി മുറിച്ചെടുത്തു പോയി. എന്നാൽ അറിയോ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ശരീരം സമർപ്പിച്ച ഹബീബ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു അവസാനം അങ്ങ് വിളിക്കുന്നു, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഇതങ്ങ് വിളിച്ചു പറയുമ്പോ ഫുമ്മ ഫാലത്തു റൂഹു വലാ ശഫതൈഹി ത്വാഹിറതൈൻ, അവിടുത്തെ ശുദ്ധമായ ചുണ്ടിലൂടെ ഈ വാചകങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുമ്പോ ഹബീബ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ റൂഹങ്ങ് ഉയർത്തപ്പെട്ടുപോയി. ശരീരം ഛേദിച്ച് ഛേദിച്ച് കഷ്ണം കഷ്ണമായി മുറിക്കപ്പെട്ട ഹബീബ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ദുനിയാവിൽ ഒരു ചെറിയ നഷ്ടമേ സംഭവിച്ചുള്ളൂ, പകരം കിട്ടുന്നതോ റബ്ബിന്റെ സ്വർഗമല്ലയോ? ഹബീബ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയോട് വന്നിട്ടൊരാള് പറയുന്നു, ഉമ്മ ഹബീബ് ബിൻ സയ്യിദിനെ അധികാരിയായ ഭരണാധികാരി കഷ്ണം കഷ്ണമാക്കി നുറുക്കി കൊന്നുകളഞ്ഞു, നീണ്ട സംഭവമാണ്. ഉമ്മമാരെ, നമ്മുടെ മക്കൾ എസ് എസ് എഫിന് വേണ്ടി പ്രവർത്തിക്കാൻ പോകുമ്പോ, നമ്മുടെ മക്കൾ എസ് എസ് എഫിന്റെ കൊടികെട്ടാൻ വേണ്ടി പോകുമ്പോ ഭയപ്പെടേണ്ടതില്ല, നമുക്ക് ആഹ്റത്തിൽ ഉപകരിക്കുന്ന മക്കളാണ്, നമ്മളതിനവർക്ക് സമ്മതം കൊടുത്തേക്കളും. നമ്മുടെ മക്കളെ നമ്മൾ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാരാക്കളും, നമ്മുടെ മക്കളെ നമ്മൾ എസ് ബി എസിന്റെ പ്രവർത്തകന്മാരാക്കളും, നമ്മുടെ ഭർത്താക്കന്മാരെ എസ് വൈ എസിന്റെ പ്രവർത്തകന്മാരാക്കി മാറ്റാൻ ഉമ്മമാരെ നമുക്ക് സാധിക്കണം. അത് നമുക്ക് ആഹ്റത്തിലേക്കുള്ള സമ്പത്താണ് കേട്ടോ. ദുനിയാവിലുള്ളതൊന്നും നിലനിൽക്കുന്നതല്ല. ഈ ഉമ്മയോട് ഹബീബ് ബിൻ സയ്യിദ് തങ്ങളെ കഷ്ണം കഷ്ണമായി മുറിച്ചു എന്ന് പറഞ്ഞപ്പോ ഉമ്മാന്റെ മനസ്സിന്റെ അടിത്തട്ടിലെ വേദനയോടെയുള്ള പ്രാർത്ഥന, നീ പകരം കൊടുക്കണേ അല്ലാഹ്,
കുറഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ സയ്യിദന അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കാലത്തൊരാള് വിളിച്ചു പറയുന്നു, മുസൈലിമത്തുൽ കദാബിനോട് പകരം ചെയ്യാനുള്ളവരുണ്ടോ? മുസൈലിമത്തുൽ കദാബിനെ വധിക്കാനിരിക്കുന്നു. ഈ ഉമ്മ ഈ ശബ്ദം കേട്ടപ്പോ ഓടിയങ്ങ് ചെന്നു, എന്റെ മകനെ കഷ്ണം കഷ്ണം കഷ്ണമാക്കി മുറിച്ചു കളഞ്ഞ മുസൈലിമത്തിനെ കൊല ചെയ്യുന്നുണ്ടെങ്കിൽ അതും എനിക്കൊന്ന് കാണണം. ഈ ഉമ്മ ഓടി ചെല്ലുന്നു യുദ്ധപ്പോർക്കളത്തിലേക്ക്. അതേ യുദ്ധപ്പോർക്കളത്തിൽ യുദ്ധത്തിൽ വന്ന ആൺകുൾകാണുകൾക്ക്, യുദ്ധത്തിൽ വന്ന പുരുഷന്മാർക്ക്, അതേ കുട്ടികൾക്ക് വെള്ളം കൊടുക്കാനും സൗകര്യം നീര് കൊടുക്കാനും സ്ത്രീകളുണ്ടാകാറുണ്ടല്ലോ. ഈ ഉമ്മ അടുത്തേക്കങ്ങ് ചെല്ലുമ്പോൾ മുസൈലിമത്തുൽ കദാബിനെ വധിക്കാനിരിക്കുന്നു. ആ ഉമ്മ അടുത്തേക്കടുത്തേക്കങ്ങ് കയറി ചെന്നു, ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ മുസൈലിമത്തിനെ കൊല്ലാൻ വേണ്ടി കിടത്തിയിട്ടുണ്ട്, മുസൈലിമത്തിനെ വധിക്കാൻ വേണ്ടി കിടത്തിയിട്ടുണ്ട്. ആ ഉമ്മ ഇങ്ങനെ നോക്കി നിൽക്കേ മുസൈലിമത്തിനെ കഷ്ണമായി ഛേദിച്ചു പോയി. ഉമ്മമാരെ, സുന്നത്യമായത്തിന് വേണ്ടി പ്രവർത്തിച്ച് ലോകത്തോട് കഷ്ണം കഷ്ണമായി തുണ്ടം തുണ്ടമായി മുറിക്കപ്പെട്ടു പോയാലോ? അതേ മുറിച്ചവർക്ക് ദുന്യാവിലോ ആഹറത്തിലോ ഉറപ്പ് കൊടുക്കാതിരിക്കൂല. ഈമാനുള്ള മുമിനീങ്ങളെ, റബ്ബിന്റെ പൊരുത്തത്തിലുള്ള ജീവിതം നയിക്കണം. സഹാബത്തും താബീങ്ങളും അവരെ ജീവിതവും അവരെ ശരീരവും സമർപ്പിച്ചിട്ടാണ് ഈ ദീൻ വളർത്തിയത്. എല്ലാറ്റിലും ഉപരി എന്റെയും നിങ്ങളുടെയും ഏറ്റവും പ്രിയപ്പെട്ട ഹബീബായ നബീ, ലോകത്തിന്റെ മുഴുവനും കാരുണ്യമായ നബീ, ലോകത്തിന്റെ മുഴുവനും സമാധാനം പഠിപ്പിച്ച നബീ, ലോകത്തിന്റെ മുഴുവനും ശാന്തി നൽകിയ നബീ, എനിക്കും നിങ്ങൾക്കും സർവഹയറും ലഭിക്കാൻ കാരണക്കാരനായ മദീന മുനവ്വറയിൽ എന്നെയും നിങ്ങളുടെയും സൽക്കർമ്മങ്ങൾ നോക്കിയിട്ട് ഹമീദുല്ലാഹ് അല്ലാഹു സ്തുതി പറയുമെന്ന് പ്രഖ്യാപിച്ച നബീ. നമ്മളെ ജീവിതത്തിൽ സംഭവിച്ചു പോയ വിഷമങ്ങളും തെറ്റുകളും കാണുമ്പോ ഖിയാമത്ത് നാൾ വരെ വരുന്ന എന്റെ ഉമ്മത്തീങ്ങളെ ജീവിതത്തിൽ വരുന്ന തെറ്റുകൾക്ക് ഞാൻ എന്റെ റബ്ബിനോട് ആ സ്പോട്ടിൽ തന്നെ ഇസ്തിഗ്ഫാർ ചോദിച്ചു പൊറുക്കല്ല ചോദിക്കുമെന്ന് പറഞ്ഞ എന്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട നബീ അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുൻപല്ല് സമ്മാനിച്ചു വളർത്തിയ ദീനല്ലേ? അവിടുത്തെ ശരീരത്തിൽ നിന്ന് ദീനിന് വേണ്ടി രക്തം വാർന്നൊഴുകിയില്ലേ? മോമിനീങ്ങളെ, ദുന്യാവ് നിലനിൽക്കുന്ന ലോകമല്ല. ദുന്യാവിൽ ആക്ഷേപങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നേരിട്ട് റബ്ബിന്റെ ആഹ്റത്തിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിക്കുന്ന മോമിനീങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, അവരെ നമ്മൾ സ്വാഗതം ചെയ്തു പോയി. മരണത്തിന്റെ സമയത്ത് മലാഖമാര് വന്ന് വെൽക്കം ചെയ്തു പോയി, മലാഖമാര് സ്വാഗതം ചെയ്തു പോയി. റൂഹുമായി ചെല്ലുമ്പോ ഓരോ മലക്കുകളും പറയുന്നു, എന്റെ അടുത്ത് കൂടെ കൊണ്ടുപോകണേ, എന്തൊരു സുഗന്ധമാണ്, ആ റൂഹം എന്റെ അടുത്ത് കൂടെ കൊണ്ടുപോകണം. സ്വാലിഹീകളെ റൂഹ് വാസനിക്കുമ്പോ മലക്കുകൾ പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതേ സ്ഥാനത്ത് റബ്ബിനെ സ്നേഹിക്കാതെ ദുന്യാവിലെ ലജ്ജാലച്ചയും ദുന്യാവിന്റെ സ്നേഹവുമായി ജീവിച്ച മനുഷ്യനോ? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, അവരെ റൂഹുമായി മലക്കുകൾ ചെല്ലുമ്പോൾ അതേ മലക്കുകളൊക്കെ ദുആ ചെയ്യുന്നു, റബ്ബേ വല്ലാത്ത നാറ്റമുള്ള റൂഹ് തന്നെ എന്നെ അടുത്തുകൂടെ കൊണ്ടുപോകല്ല. അല്ലാ, ഇതെന്തൊരു നാറ്റമാണ്, എന്നെ അടുത്തുകൂടെ കൊണ്ടുപോകല്ല. അല്ലാ, ലാ തുഫത്തഹു ലഹും അബ്വാബുസ്സമാ,
ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടാതെ മലക്കുകളൊക്കെയും കൈവഴിച്ച് അദ്യനാൾ വരെ ശിക്ഷ ലഭിക്കുന്ന മയ്യത്തുകളും റൂഹുകളും ഉണ്ടെന്ന് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ജീവിതം റബ്ബിന്റെ പൊരുത്തത്തിലായിരിക്കണം. അതിനാണ് റബ്ബെന്നെയും നിങ്ങളെയും വിളിച്ചത്. ഫഫിറു ഇലല്ലാഹ്, റബ്ബിന്റെ പൊരുത്തത്തിലേക്ക് ഓടിയെടുത്തോ. അല്ലാഹുവേ, നിന്റെ പൊരുത്തം ലഭിക്കുന്ന സുന്നത്തിയമായത്തിന്റെ പ്രവർത്തകന്മാരായി പാവപ്പെട്ട ഞങ്ങളെയും നീയൊന്ന് കബൂലാക്കണേ അല്ലാ. താജുൽ ഉലമയുടെ നഗറാണ്, നമ്മൾ താജുൽ ഉലമയുടെ അനുയായികളാണ്, കമറുൽ ഉലമയുടെ അനുയായികളാണ്. താജുൽ ഉലമയുടെ അടുക്കൽ ഒരു ദിവസം മന്ത്രിപ്പിക്കാൻ വേണ്ടി മഗ്‌രിബീശായിന്റെ ഇടയിൽ ഈ പാവപ്പെട്ടവൻ ചെന്നപ്പോ താജുൽ ഉലമ ഖുർആനോത്തിലാണ്. മുഅ്മിനീങ്ങളെ, താജുൽ ഉലമ ആഴ്ചയിൽ ഒരു ഖത്മ ഖുർആനോതി തീർത്തു എന്നാ പറയുന്നത്. നമ്മളെ ജീവിതത്തിൽ കൊല്ലത്തിൽ ഒരു ഖത്മ തീർക്കാൻ താജുൽ ഉലമയുടെ അനുയായികളാണെന്ന് വാദിക്കുന്ന എനിക്കും നിങ്ങൾക്കും നേരം കിട്ടുന്നുണ്ടോ? കമറുൽ ഉലമയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരാണ് നമ്മളെന്ന് പറയുമ്പോ, കമറുൽ ഉലമ ഒരു ദിവസം 4 മണി സമയത്ത് പുലർച്ചയ്ക്ക് വീട്ടിൽ കയറി വന്നു, ബാപ്പനോട് പറഞ്ഞു, പേരോടെ ഞാനൊരു തുള്ളി ഉറങ്ങിയിട്ടില്ല, 15 മിനിറ്റ് കഴിഞ്ഞാൽ എന്നെ വിളിക്കണം, എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കണം. 15 മിനിറ്റ് കഴിഞ്ഞ് ബാപ്പവതി ഉസ്താദ് കിടക്കുന്ന റൂമ് തുറന്ന് നോക്കുമ്പോ തഹജ്ജുദ് നിസ്കാരത്തിലാണ്. ഓ ചെറുപ്പക്കാര, കമറുൽ ഉലമയുടെ അനുയായിയാണെന്ന് പറഞ്ഞാ മതിയോ? ഞാനും നിങ്ങളും ആ താജുൽ ഉലമയെയും കമറുൽ ഉലമയുടെയും ജീവിതമൊന്ന് ജീവിതത്തിൽ പകർത്തേണ്ടതില്ലേ? അവരെ ഒന്ന് മാതൃകയാക്കേണ്ടതില്ലേ? 4 മണിക്ക് കിടന്ന തകമറുൽ ഉലമക്ക് തഹജ്ജുദിന് 15 മിനിറ്റ് കഴിഞ്ഞ് എഴുന്നേൽക്കാൻ തല ഉയർന്നതും ആഹ്റത്തെക്കുറിച്ചുള്ള ചിന്ത കൊണ്ടാണ്, പരലോകത്തെക്കുറിച്ചുള്ള ഉറപ്പ് കൊണ്ടാണ്, നരകമെന്ന് പറയുന്ന വീടിനെ കുറിച്ചുള്ള ഉറപ്പ് കൊണ്ടാണ്, ചെയ്യുന്ന കർമ്മങ്ങൾക്ക് സ്വർഗം പ്രതിഫലം ലഭിക്കുമെന്ന ഉറപ്പ് കൊണ്ടാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ ഒരത്തരം ഒരുറപ്പ് സമ്പാദിച്ച് സൽക്കർമ്മങ്ങളാൽ നല്ലൊരു ജീവിതം നമ്മൾ നിറച്ചുവെച്ചാൽ ബഹുമാനപ്പെട്ട ഹാത്തമുള്ള സമുദങ്ങളെ പോലെ വജഅൽതുൽ ഹസനാത് മഹബൂബീ, എന്റെ അതേ സൽക്കർമ്മങ്ങളാണ് എന്റെ കൂട്ടുകാരൻ. ഞാൻ കബറിന്റെ ഉള്ളിലെത്തുമ്പോ കൂട്ടുകാരനായി എന്റെ സൽക്കർമ്മങ്ങൾ ഉണ്ടാകുമെന്ന് ഹാത്തമുള്ള സമുദങ്ങൾ പറഞ്ഞില്ലേ? മുഅ്മിനീങ്ങളെ, ജീവിതം സൽക്കർമ്മങ്ങളാൽ ധന്യമാക്കണം. ഈ പാവപ്പെട്ടവനും ഒന്ന് നന്നാകണം, നിങ്ങളൊന്ന് ദ്വാരികളും. ഞാൻ നിങ്ങൾക്ക് വേല പറഞ്ഞു തരാൻ വന്നതല്ല, നിങ്ങളെ നന്നാക്കാൻ വന്നതല്ല, നിങ്ങളെ ഉപദേശിക്കാൻ വന്നതല്ല. ഞാനതിനൊരു വായുള്ളല്ല, ഞാനതിനൊരു പ്രസംഗിക്കുന്നയാളല്ല, ഞാനതിന് അതേ ഒരു കഴിവുള്ളയാളല്ല, ഞാനതിനൊരു ഇൽമുള്ളയാളല്ല, അതിന് മാത്രം അറിവുള്ളൊരു പണ്ഡിതനല്ല. ഞാൻ കുറ്റ്യാടി സിറാജുൽ ഹുദയം എന്ന മഹത്തായ സ്ഥാപനത്തിലെ ഒരു എളിയ വിദ്യാർത്ഥിയാണ്. ഞാൻ നിങ്ങളെ ഉപദേശിക്കാൻ വന്നതല്ല. ഈ എനിക്ക് പ്രസംഗത്തിന് പ്രചോദനം നൽകിയത് ഇമാം ഗസാലി തങ്ങളാണ്. ഇമാം ഗസാലി പറഞ്ഞു, മുതഅല്ലിമീങ്ങൾ വേല പറഞ്ഞാൽ അവരെ സ്വന്തത്തിന് മനസ്സിന് മാറ്റം വരാനത് കാരണമാണ്. എന്റെ വേലുകൊണ്ട് ഞാനൊന്ന് നന്നാകണം, എന്റെ വേലുകൊണ്ട് എന്റെ ജീവിതത്തിൽ എനിക്കൊരു മാറ്റം വേണം. അല്ലാഹു എന്നെ നന്നാക്കി തരട്ടെ, നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ. അല്ലാ, ഞങ്ങളെ വേലു ഞങ്ങൾക്ക് ആഹ്റത്തിൽ ഉപകരിക്കുന്ന വേലാക്കണേ അല്ലാ. ദുന്യാവിന്റെ വേലാക്കല്ല അല്ലാ, ദുന്യാവ് കൊതിക്കുന്ന വേലാക്കല്ല അല്ലാ, ഫീസ് പറഞ്ഞ വേല പറയുന്നവരാക്കല്ല അല്ലാ, ആഹ്റത്തിന് വേണ്ടി വേല പറയുന്ന നല്ല മുതഅല്ലിമീങ്ങളുടെ കൂട്ടത്തിൽ പാവപ്പെട്ട ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ.
ഈ പാവപ്പെട്ടവന്റെ വന്യ പിതാവ് നീ ദീർഘായുസും മാഫിയത്തും നൽകണേ അല്ലാ. പ്രസംഗിക്കാൻ വേണ്ടി, ഉറുതി പറയാൻ വേണ്ടി സമ്മതം ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞ മോനെ, ബസിന്റെ പൈസ ഞാൻ തരും, അതല്ലാതെ പ്രസംഗിച്ചിട്ടൊരു നയാ കാശ് വാങ്ങാതെ വെള്ളിയാഴ്ച പള്ളിയിൽ പോയി പ്രസംഗിക്കുന്നതിന് എനിക്ക് വിരോധമില്ല. അങ്ങനെയാണ് എന്റെ വാപ്പ എന്നെ പ്രസംഗിക്കാൻ അയച്ചത്. അല്ലാഹുവേ അവിടത്തേക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. നിങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദ്മാര്, സഹപാഠികളും സഹചാരികളും, സഹപ്രവർത്തകർ, കൂട്ടുകാർ, ഞങ്ങളെ വയലിന്റെ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടുന്ന മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും, സർവ മുഅ്മിനീങ്ങൾക്കും നിന്റെ സ്വർഗത്തിലെ മലക്കുകളെ കൊണ്ടൊരു നല്ല സ്വീകരണത്തോടുകൂടെയുള്ള മരണം അവർക്കും ഞങ്ങൾക്കും നീ നൽകണേ അല്ലാ. നമുക്ക് ദുആ ചെയ്ത് പിരിയണം. താജുൽ ഉലമയുടെ പേരിലും, അതുപോലെ നമ്മിൽ നിന്ന് മരിച്ചുപോയ ശിഹാബ് തങ്ങളുടെ പേരിലും, അതുപോലെ ഒ കെ ഉസ്താദിന്റെ പേരിൽ, അവേലത്വങ്ങളുടെ പേരിൽ, നമ്മുടെ മഹാന്മാരായ സയ്യിദന്മാരുടെയും ആലിമീങ്ങളുടെയും നമ്മുടെ മുങ്കാമികളായ പണ്ഡിതന്മാരുടെയും പേരിൽ നമുക്ക് അല്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലി നമ്മിൽ നിന്ന് മരിച്ചുപോയ ഉമ്മാമമാര്, പാപ്പമാര്, ഉമ്മമാര്, ഉപ്പമാര്, സഹോദരങ്ങൾ, സഹോദരിമാർ എല്ലാവർക്കും അല്പം തഹ്ലീൽ ചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലി ഒരു മൂന്ന് നാരിയത്ത് സലാത്തിൽ നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസായി. നമ്മൾ ഇന്ന് കബൂൽ ചെയ്ത പിരിവുണ്ടോ?